കഴിഞ്ഞ 7 വർഷത്തിനിടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് വലിയ മാറ്റമെന്ന് സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് കേരളത്തിലേത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ വൈകാതെ സംസ്ഥാനം പൂർണ്ണത കൈവരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അലേമൺ പഞ്ചായത്തിലെ കരികോൺ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ുള്ള വലിയ കെട്ടിടങ്ങളാണ് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മാറ്റമാണ് കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പരിശോധിച്ചാൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്ന് ഉറപ്പിച്ച് പറയുവാൻ പറ്റാവുന്ന തരത്തിൽ നമ്മുടെ കേരളത്തിലെ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നല്ലത്. അലൈൻമെന്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കറിയാം നിരവധി വർഷമായിട്ട് വലിയ വികസനങ്ങൾക്കുള്ള ആവശ്യം പോലെയെങ്കിലും വലിയ വലിയ വികസനങ്ങൾ പലപ്പോഴും ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അവർ വിചാരിച്ചു മന്ത്രിയുടെ വന്ന് ജയിച്ച് മന്ത്രിയെ തിരിച്ചു പോവുകയുള്ളൂ ഇവിടെ വികസനം നടപ്പിലാക്കിയില്ലായിരുന്നു. പക്ഷേ ഈ ഗവൺമെന്റ് ആദ്യം അധികാരത്തിൽ കയറിയപ്പോൾ ഞാൻ എടുത്ത റോഡിന്റെ പണിയാണ് ഇപ്പോൾ 13 കോടി ഏകദേശം 13.4 ലക്ഷം രൂപയുടെ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ദിലീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി ഗീതാകുമാരി, എം മുരളി, മിനി ഡാനിയൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അസീന മനാഫ്, ശോഭന, അമ്പിളി, ബിന്ദുലേഖ, പി ടി എ പ്രസിഡന്റ് ബിജുമോൻ, എസ് എം സി ചെയർമാൻ എസ് കെ നിഷാദ, എം പി ടി എ പ്രസിഡന്റ് റസീന, പ്രഥമാധ്യാപകൻ സജികുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളിൽ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.90 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മരം മുറിച്ചു നീക്കി ഭൂമി ഒരുക്കുന്നതിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം പരിഹരിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. നാട്ടുവാർത്ത അഞ്ചൽ.